നമസ്കാരം ഫണ്ട് പുതിയ വിധത്തിലേക്ക് സ്വാഗതം പ്രസാദം മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നത്തെ മാർക്കറ്റ് ക്രാഷ് ആണ് അപ്പോൾ ഇന്നത്തെ ഒരു ഈ മാർക്കറ്റ് ഫോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഫൈയിൽ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് ശതമാനമൊക്കെ താഴേക്ക് പോകുന്നു ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്നത് തന്നെ പത്തിരുപത്താറായിരം പോയിന്റ് എത്തിയതുകൊണ്ട് ഒരു അഞ്ഞൂറ് പോയിന്റ് ഒക്കെ ഇടിയാന്നൊക്കെ പറഞ്ഞാൽ തന്നെ നാട്ടുകാർക്കെല്ലാം വലിയ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ നമ്പർ മാത്രം നോക്കിയിട്ടാണ് ഭയപ്പെടുന്നത് അപ്പോൾ ഒത്തിരി പേർ ഈ പറഞ്ഞ പോലെ വളരെയധികം ആകുലതയും വ്യാകുലതയും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ സ്വിംഗ് ട്രേഡേഴ്സ് വളരെ അഗ്രസീവായിട്ട് സ്വിംഗ് ട്രേഡിങ് നടത്തുന്നവരൊക്കെ ആകുലതയും വ്യാകുലതയുമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സും കുറേ പേരൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ പല മെസ്സേജുകളും കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് അവർ നൂറ് ശതമാനം പ്രോഫിറ്റിൽ പ്രോഫിറ്റിലിരിക്കുന്നവർ പോലും അവരും വളരെയധികം വറേടാണ് ഇന്ന് വിൽക്കണോ നാളെ വിൽക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്യു ഫിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പലപ്പോഴും പലരും ചോദിക്കാറുള്ളത് പക്ഷേ ഈ ഒരു അവസരത്തിൽ അവസരത്തിനെനിക്ക് പറയാനുള്ളൊരു കാര്യം അതുപോലെയുള്ള ഒരു ക്യു ഫിക്സ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് കാര്യമായിട്ടുള്ള ഗുണം കിട്ടില്ല അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരാൾ പാരസിറ്റമോൾ കഴിച്ചിട്ട് തലവേദന കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നതിന് തുല്യമായിരിക്കും അതുപോലെ നമുക്ക് കുറച്ചും കൂടെ ഒരു ബ്രോഡർ അതായത് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു വീക്ഷണമാണ് വേണ്ടത് ഈയൊരു മാർക്കറ്റിനെ കുറിച്ച് വാല്യുവേഷനെ കുറിച്ചും അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൊത്തത്തിനുള്ള അവസ്ഥയെക്കുറിച്ചും പലപ്പോഴും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത മറ്റൊന്നും കൊണ്ടല്ല പല പ്രൈസും മുകളിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഡിമാൻഡ് ബേസ്ഡ് പ്രൈസ് മൂവ്മെൻറ്റാണ് അപ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ വാല്യുവേഷനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രെൻസിക് ഒന്നും ബേസ് ചെയ്തിട്ടൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് പോകുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുകളിലേക്ക് പോകും പക്ഷേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ കാലങ്ങളിൽ പുറത്തേക്ക് വരുക എന്നുള്ളതാണ് ഞാൻ പല സ്റ്റോക്കിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഒരു ബബിളായിട്ടാണ് ഇരിക്കുന്നത് അത് അതിനിയിപ്പം പൊട്ടിപ്പോകുമോ പണ്ടത്തെ പോലെ തൊണ്ണൂറ്റൊമ്പതിലൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ച പോലെ അതുപോലെ രണ്ടായിരത്തി എട്ടിലൊക്കെ സംഭവിച്ച പോലെ അപ്പോൾ അങ്ങനെയൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മാർക്കറ്റിൽ നിന്ന് പൈസയെല്ലാം എടുത്തിട്ട് ഓടിപ്പോയി എഫ് ടിക്ക് അത് കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളും ഇന്നത്തെ ഒരു മാർക്കറ്റ് ക്രാഷിനെ ഒരു അവലംബിച്ച് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഈ പറഞ്ഞത് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള ഓവറോൾ ഔട്ട്ലുക്ക് എൻ്റെ വാല്യൂഷൻ വൈസ് അതും കൂടിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം നമ്മൾ വളരെ ആണ് വളരെ നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മാർക്കറ്റ് പതിനയ്യായിരത്തിൽ നിന്നും ഇരുപതിനായിരത്തിലേക്ക് എത്തുന്നു ഇരുപതിൽ നിന്നും ഇരുപത്തഞ്ചിലെത്തുന്നു ഇരുപതിൽ നിന്നും മുപ്പതിൽ എത്തുന്നു മുപ്പതിൽ നിന്ന് മുപ്പത്തഞ്ചായിരത്തി നിന്നു പക്ഷേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അറിയുന്ന പോലെ തന്നെ ഏകദേശം ലിസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ ആക്റ്റീവ്ലി ട്രേഡഡ് ആണോ അല്ലയോ ഏകദേശം അയ്യായിരത്തോളം കമ്പനികൾ നമ്മളെ ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ബി എസ് സിയിലും എൻ എസ് സിയിലും കൂടി കാരണം ചില കമ്പനികളൊക്കെ അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്ത് എൻ എസ് സിയിൽ മാത്രമേ ഉള്ളു അപ്പോൾ ഈ അയ്യായിരത്തോളം കമ്പനികൾ നൂറ്റി എൺപതോളം അതായത് ഈ നൂറ്റി എൺപതോളം ഉള്ളത് മാർക്കറ്റ് ക്യാപ്പ് തീരെ കുറഞ്ഞ കമ്പനികളെല്ലാം ആ നൂറ്റി എൺപതോളം കമ്പനികൾ അടുത്ത കാലത്തായിട്ട് പ്രൊമോട്ടർ സ്റ്റേക്ക് അവർ സെല്ല് ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മൾ കണ്ടുവരുന്നിട്ട് അപ്പം മൊത്തം അങ്ങോട്ട് സെല്ല് ചെയ്ത് പോകുക എന്നുള്ളതല്ല അപ്പം ഇതിലത്തെ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സെല്ലിങ് സ്റ്റേക്ക് സെല്ലിങ് നടക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല പ്രൊമോട്ടേഴ്സും കച്ചവടക്കാരാണ് അപ്പോൾ അവർ വിചാരിക്കുന്ന ഇൻട്രെൻസിക് വാല്യൂവിനെക്കുറിച്ച് അവരുടെ കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂവിനെ കുറിച്ചും ബിസിനസ് മോഡലിനെക്കുറിച്ചും ഏറ്റവും അധികം അറിയുന്നത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ് അപ്പോൾ അവർ നോക്കുമ്പം ഇൻട്രൻസിക് വാല്യൂയെക്കുറിച്ചും അതിനേക്കാളും അല്ലെങ്കിൽ എൻ്റെ ഫെയർ വാല്യൂവിനേക്കാളും ഒക്കെ വളരെ ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഈയൊരു കയ്യിലുള്ള സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് ലാഭം ഇപ്പോൾ ഉണ്ടാക്കിക്കൂട എന്നുള്ളത് തോന്നൽ അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ ഉയർന്ന പ്രൊമോട്ടേഴ്സേക്കുള്ള കമ്പനികൾ ആകാം പക്ഷേ എങ്കിൽ പോലും ഇതേപോലത്തെ ഒരു സെയിൽസ് ഇപ്പം ഭയങ്കരമായിട്ട് നടന്നു വരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് അതും ചില്ലറ വോള സെയിൽസ് ഒന്നുമല്ല നാൽപ്പതിനായിരം കോടി രൂപയുടെ പ്രൊമോട്ടർസ്റ്റേറ്റേക്ക് സെയിൽ ചെയ്തു സെക്കൻഡ് ക്വാർട്ടറിൽ മാത്രം നടന്നു അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻഡിക്കേറ്ററാണ് പല പോക്കറ്റ്സും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഓവർ വാല്യൂഡ് ആണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം മുഴുവനായിട്ടും മാർക്കറ്റ് ഓവർ വാല്യൂഡാണെന്ന് ചോദിച്ചാൽ അല്ല കാരണം അയ്യായിരത്തിൽ നൂറ്റി എൺപത് കമ്പനികൾ മാത്രമേ ഈ ഒരു പ്രതിഭാസം ചെയ്തിട്ടുള്ളൂ പിന്നെ സ്ഥിരം മാനിപ്പുലേഷൻ നടത്തുന്ന കുറച്ച് കമ്പനികളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വാഡ്സാടൊക്കെ പോലത്തെ കുറച്ച് കമ്പനികൾ വിൽക്കാങ്ങ് അപ്പോൾ അതൊരു പ്രൊമോട്ടർ സെയിലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല അതൊരു വെറും കച്ചവടം മാത്രമായിട്ട് കണക്ക് കൂട്ടാൻ കഴിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് നമ്മൾ നോക്കി കാണാൻ കഴിയുന്ന ഒരു കാര്യം പല അനലിസ്റ്റുകളും ഒരു ഒരു കമ്പനിക്ക് ഭൂരിപക്ഷം ബൈ കൊടുക്കുന്ന ഒരു പ്രതിഭാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എൽ ആൻ ടി എൽ ആൻ ടിയിൽ നമ്മളൊരു പതിനഞ്ച് അനലിസ്റ്റുകൾ മുഖ്യധാര അനലിസ്റ്റുകൾ എല്ലാവരും എച്ച് ഡി എഫ് സി ലീലാധർ പ്രബുദ്ദാസ് ലീലാധർ അതുപോലെ ഐ സി ഐ സി ഐ ഏഞ്ചൽ ഇങ്ങനെയുള്ള കുറേ അനലിസ്റ്റുകൾ ഒരേ കമ്പനി തന്നെ ബൈ എന്ന് കൊടുക്കുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു പ്രതിഭാസം നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും അതിനു പകരം ഇത് ബഹുഭൂരിപക്ഷം ഹോൾഡ് എന്നാണ് പറയുന്നത് അതായത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പല കമ്പനികളും പല അനലിസ്റ്റുകളും മുമ്പിൽ മുമ്പ് കൊടുത്ത റെക്കമെൻഡേഷൻസ് അതിനകത്ത് പ്രോഫിറ്റിൽ ഇരിക്കുന്ന ഹോൾഡ് എന്നാണ് പറയുന്നത് സെല്ല് ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷേ അതേസമയം ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നില്ല അക്യുമുലേറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല അപ്പോൾ ഇതൊരു വലിയൊരു ഇൻഡിക്കേറ്ററാണ് അതായത് മാർക്കറ്റ് എങ്ങോട്ട് പോകും ഇനി മുകളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൻ്റെ അകത്ത് വലിയൊരു ധാരണ പല അനലിസ്റ്റുകൾക്കും ഇല്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ നൂറ്റി പതിനാലോളം ബൈ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ കഴിയും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് വെറും അറുപത്തൊന്നെണ്ണം മാത്രമേ ഉള്ളൂ അതേസമയം ഹോൾഡ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പതെണ്ണം ഉണ്ട് മൊത്തം ഇരുന്നൂറ് റെക്കമെൻഡേഷൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും കൂടി എടുത്ത് നോക്കുമ്പം നേർ പകുതിയായിട്ട് കുറഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ധാരണയില്ലായ്മ പല അനലിസ്റ്റുകൾക്കുള്ളത് ഇതൊരു ഉത്തമ ഉദാഹരണമാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ മുകളിലേക്ക് ഒരു ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഏകദേശം രണ്ട് ലക്ഷം കോടിക്ക് അടുത്തുള്ള പണം അവർ ക്യാഷായിട്ടാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രതിഭാസം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇത്രയധികം ഒരു ക്യാഷ് പേയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മൾ കണ്ടിട്ടില്ല മ്യൂച്വൽ ഫണ്ടുകളുടെ ഇടയിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വലിയൊരു എ എം സി ആയിട്ടുള്ള എസ് ബി ഐ എസ് ബി ഐ സംബന്ധിച്ച് എസ് ബി ഐ ഏകദേശം പത്ത് ശതമാനത്തോളം ക്യാഷ് ഹോൾഡ് ചെയ്യുന്നു മറ്റു പലരെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും എച്ച് ഡി എഫ് സി ആകട്ടെ ഐ സി ഐ സി ആകട്ടെ ഇവരൊക്കെ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ആകട്ടെ നമുക്ക് ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ അടുത്ത് പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുന്നു പരാകമാണെങ്കിൽ ഏകദേശം പതിനേഴ് ശതമാനത്തിനടുത്ത് ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുന്നു നിപ്പണവും ആക്സസ് ഒഴികേ ബാക്കി എല്ലാവരും ഏകദേശം മൂന്ന് ശതമാനത്തിന് മുകളിൽ ക്യാഷ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഒരു മാർക്കറ്റ് ക്രാഷ് കാത്തിരിക്കുകയാണെന്നും മാർക്കറ്റ് ക്രാഷ് കാത്തിരിക്കുന്ന ഒന്നുമല്ല വാങ്ങിക്കാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ലഭിച്ചില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമില്ല എന്ന് മാത്രമേ ഇതിൻ്റെ അർത്ഥമുള്ളൂ അത് മാർക്കറ്റ് ആണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം മറ്റൊന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞൊരു ദിവസം ഞാൻ ഏതോ ഒരു മലയാളം പത്രത്തിൻ്റെ അകത്ത് എഴുതി കണ്ടു ഇതേ കാര്യം തന്നെ അതായത് മിക്ക മ്യൂച്വൽ ഫണ്ടുകളും പത്ത് ശതമാനത്തിലേറെ ക്യാഷുമായിട്ടിരിക്കുകയാണ് ഏത് സമയവും തകർന്നത് തരിപ്പണമായിട്ട് ഒരു ഇരുപത് ശതമാനം വരെ കറക്ഷൻ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നുമില്ല ഫണ്ട് മാനേജിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അല്ല ഉള്ളത് വാങ്ങിക്കാനുള്ള സ്റ്റോക്ക് ആ സമയത്ത് കണ്ടെത്തിയില്ല എന്നുള്ളത് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ അടുത്തായിട്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സിലേക്ക് പോകാം കുറച്ച് ഡേറ്റ കാരണം ഈ ഡാറ്റ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഡാറ്റ നമ്മൾ ആദ്യമായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അപ്പോൾ ഇവയുടെ പി യും ബി റേഷ്യോസും ഇന്നുള്ളത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ഉയർന്ന നിലവാരത്തിലാണോ അല്ലേ എന്നുള്ളതാണ് കാരണം വില എന്ന് പറയുന്നത് സത്യത്തിൽ അത് ഒരു ഓവർ വാല്യൂഡാണ് അണ്ടർ വാല്യൂഡാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് അതിൻ്റെ ഏണിങ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഉദാഹരണമായിട്ട് നിങ്ങൾ വഴി സൗകര്യം ഒന്നും ഇല്ലാതെ ഏതോ കാട്ടുമുക്കിനകത്ത് കിടക്കുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് തരാമെന്ന് പറയുന്നതും മുംബൈ പട്ടണത്തിൻ്റെ നടുവിൽ പത്ത് സെൻറ്റ് സ്ഥലം പത്ത് കോടി രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് മുംബൈയിൽ വില കൂടുതലാണെന്ന് പറയുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ വില കൂടുതലല്ല വാലുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വില നിർണ്ണയിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ലാർജ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ നോക്കാം അപ്പോൾ ലാർജ് ക്യാപ്പിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ലാർജ് ക്യാപിൻ്റെ ഒരു അഞ്ച് വർഷത്തെ ആവറേജ് പി ഇ നോക്കുക അത് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് എട്ടാണ് ഇപ്പോൾ ലാർജ് ക്യാപ്പിൻ്റെ നമ്മുടെ പി അതായത് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനമായും നമ്മൾ നിഫ്റ്റി ആണ് എടുത്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി അതിൻ്റെ പി നമ്മൾ നോക്കുമ്പോൾ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ത്രീ ഫോർ ആണുള്ളത് അതേസമയം ഫൈവ് ഇയേഴ്സ് ഹയസ്റ്റ് പി നാൽപ്പത്തിരണ്ട് വന്നു എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു അപ്പോൾ നിഫ്റ്റിയുടെ ഇപ്പോഴത്തേക്കും ബി ലാർജ് ക്യാപ്പിൻ്റെ മൊത്തത്തിൽ ആ ഒരു സ്പേസിലെ പി എന്ന് പറയുന്നത് ആവറേജ് ഫൈവ് ഇയർ ആവറേജ് യുമായി ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് പി ഉയർന്ന നിലവാരത്തിലാണ് ലാർജ് എന്ന് പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ പി മാത്രം വേണ്ട നമുക്കിപ്പോൾ ബുക്ക് വാല്യൂ കൂടി എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ലാർജ് ക്യാപ്പിൻ്റെത് ത്രീ പോയിൻറ്റ് എയ്റ്റ് സെവൻ ആണ് ഫൈവ് ഇയർ ആവറേജ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് നയൻ ഫോർ ആണ് അപ്പോൾ ഫൈവ് ഇയർ ആവറേജിനേക്കാളും താഴെ തന്നെയാണ് നിൽക്കുന്നത് ഫൈവ് ഇയർ ആയി ഫോർ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റിലേക്ക് എത്തിയിരുന്നു അടുത്തായിട്ട് നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ നോക്കാം മിഡ് ക്യാപ്പിൻ്റെ മാസത്തെ പി റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് ഫോർട്ടി ഫൈവ് പോയിൻറ്റ് വൺ ത്രീ എന്ന രീതിയിലാണ് ഫൈവ് ഇയർ ആവറേജ് എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് നയൻ നയൻ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഫൈവ് ഇയറിലെ ഏറ്റവും ഉയർന്ന പി ഈ നിലവാരത്തിലാണ് അതേപോലെ തന്നെ മിഡ് ക്യാപ്പിൻ്റെ നമുക്ക് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ കാലാവസ്ഥ തന്നെ കാണാൻ കഴിയും കറണ്ട് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ത്രീ സിക്സ് ആണ് ഫൈവ് ഇയർ ആവറേജ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് നയൻ എയിറ്റ് ആണ് ഏകദേശം ഫൈവ് ഇയർ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ കേസ് നോക്കാം ഫൈവ് ഇയർ പി എന്ന് പറയുന്നത് ട്വൻ്റി ത്രീ പോയിന്റ് സിക്സ് ഫോർ ആണ് ഇപ്പോൾ പി നിലനിൽക്കുന്നത് തേർട്ടി വൺ പോയിൻറ്റ് സെവൻ സിക്സിനാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിലും ഇപ്പം ഫോർ പോയിന്റ് ടു ഫോർ ആണ് ഫൈവ് ഇയർ പ്രൈസ് ടു ബുക്ക് വാല്യൂ ത്രീ പോയിൻറ്റ് ഫൈവ് വൺ ആണ് ഫൈവ് ഇയേഴ്സ് ഹൈ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് സിക്സ് സിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ മാർക്കറ്റ് ക്രാഷ് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് മാർക്കറ്റ് ബബിൾ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രത്യേക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം മോശമാണെന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയല്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റ നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡ് അല്ല പി പ്രൈസ് ടു ബുക്ക് വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിലും ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡേ അല്ല അതേസമയം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വളരെയധികം ഓവർ വാല്യൂഡ് ആണ് അക്കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതായത് മാസ് നിഫ്റ്റി ആകെ പോയത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജുള്ളൂ പക്ഷേ എൻ്റെ പോർട്ട്ഫോളിയോ ഒരു ദിവസത്തെ കറക്ഷൻ ക്യാഷും ടു പെർസെൻറ്റേജ് ഉള്ളുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വളരെയധികം തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീറ്റ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അപ്പം വളരെ ഉയർന്ന ബീറ്റ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മാനേജ് ചെയ്യുവാണെങ്കിൽ മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ പോർട്ട്ഫോളിയോ താഴേക്ക് പോകും ചിലപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നേക്കാളും കൂടുതലും മുകളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ആൽഫ ബീറ്റ നമ്മുടെ ഇതിനുമ്പ് ഒരു വീഡിയോ അതിനെക്കുറിച്ച് വിശദമായി ചെന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഫാക്ടേഴ്സ് നിങ്ങൾ സ്വന്തം പോർട്ട്ഫോളിയോയെക്കുറിച്ച് എന്താണ് എന്നുള്ളത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാലേ നമുക്ക് സുസ്ഥിരമായിട്ടുള്ള റിട്ടേൺസ് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം നമ്മുടെ മാർക്കറ്റ് മൊത്തം ഓവർ വാല്യൂഡ് അല്ല ലാർജ് ക്യാപ് സ്പേസിൻ്റെ അകത്ത് ഇപ്പോഴും നിക്ഷേപയോഗ്യമായ അനേകം കമ്പനികളുണ്ട് ഇന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ടാണ് അല്ലാതെ മാർക്കറ്റിന് വലിയൊരു കറക്ഷനിലേക്കുള്ള ഒരു ഡ്രൈവ് അല്ല എന്നുള്ള കാര്യം നിലനിർത്തും മറ്റൊരു കാര്യം പലപ്പോഴും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഉള്ള പലരുടെയും ഒരു കാര്യം പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടാകും അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പഷൻ ഉണ്ടാകും ചിലപ്പോൾ അത് ഫിഫ്റ്റി ഫിഫ്റ്റി അയക്കാം സെവൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് ആകാം അങ്ങനെയുള്ള രീതിയിലൊക്കെ ആകാം അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ക്രാഷ് വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഇതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചത് പലതും അത്ര വർക്കൗട്ടാകില്ല കാരണം പെട്ടെന്ന് എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും കൊണ്ട് വരുന്ന പല കാര്യങ്ങളും നമ്മൾ ടെക്നിക്കൽസിനെ പലപ്പോഴും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ബാധിക്കുക ഇന്നലെ വരെ ചാർട്ടിൻ്റെ അത് ബയ്യെന്ന് കണ്ടത് ഒരൊറ്റ തകർച്ചയോടു കൂടിയിട്ട് പെട്ടെന്നത് നമ്മളൊരു സെൽ റീജിയനിലേക്ക് വേറെ റീജ്യനിലേക്ക് പോകും അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം തകർച്ച വരുമ്പോൾ നമ്മുടെ ലോങ് ടേം ഇന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച സ്റ്റോക്കുകൾ അവ എന്ത് മാത്രം താഴോട്ട് പോയി എന്ന് നോക്കുക അത് മോശമില്ലാതൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ സ്വിംഗ് റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് സ്വിംഗ് റെക്കമെൻ്റേഷനുസരിച്ച് വാങ്ങിച്ചുവെച്ചത് അതിൻ്റെ അത് നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ നോക്കുക അത് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാരണം ആ ഒരു സ്റ്റോപ്പ് ലോസൊക്കെ മിക്കവാറും അടിച്ചു പോയിട്ടുണ്ടാവും അത് ആ ഒരു പണം ഉപയോഗിച്ച് നിങ്ങൾ ലോങ് ടേം ഹോൾഡിങ്ങിൻ്റെ അകത്തേക്ക് കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ നോക്കുക ഒന്നുകിൽ ചിലപ്പം നിങ്ങൾ ആവറേജ് ചെയ്യുന്നതാകാം കൂടുതൽ അക്കുമുഡേറ്റ് ചെയ്യുന്നതാകാം അപ്പോൾ ഈ തകർച്ചകളെന്ന് പറയുന്നത് പലപ്പോഴും ഒരു അവസരങ്ങളാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് സ്വിങ്ങിൻ്റെ അകത്ത് ക്യാഷ് എടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസം മിക്കവരുടെയും കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് കയ്യിൽ ടെൻ പെർസെൻറ്റേജ് ആയിട്ട് വെക്കുന്നത് പോലെ പലരുടെയെങ്കിൽ ക്യാഷ് ഇല്ല ഓൾമോസ്റ്റ് മാർക്കറ്റ് മോളിലേക്ക് പോകുമ്പോൾ എല്ലാവരും അവരുടെ പൈസ മൊത്തം എടുത്തിട്ട് ഡിപ്ലോയ് ചെയ്തു എഫ് വരെ കളഞ്ഞിട്ട് എടുത്തിട്ട് ഡിപ്ലോയ് ചെയ്തു പലരും ഫ്ലഡ് ചെയ്തിട്ടൊന്നും അല്ല പണം കൊണ്ടുവന്നത് എല്ലാം ആയിട്ട് തന്നെ എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ലിക്വിഡ് ക്യാഷ് ഉണ്ടാവുന്ന കാര്യം സംശയമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ലിക്വിഡ് ക്യാഷ് ഉള്ളവരോ അല്ലെങ്കിൽ പുതിയ ക്യാഷ് കൊണ്ടുവരാൻ തയ്യാറുള്ളവരോ പ്രാപ്തിയുള്ളവരോ ആണെങ്കിൽ പുതിയ ക്യാഷ് കൊണ്ടുതന്നും നിങ്ങൾ ലോങ് ടേമിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു എടുത്തുവെച്ചു കഴിഞ്ഞ സ്റ്റോക്കുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതിൽ തെറ്റില്ല അപ്പോൾ ചിലരാണെങ്കിൽ ലോങ്ങ് ടേമിന് വേണ്ടി എടുത്തു വെച്ചതും ഈ പറഞ്ഞ പോലെ തകർച്ച താഴേക്ക് പോകുമ്പോൾ വളരെ പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചിൽ തന്നെ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് കാരണം ലോങ്ങ് ടേമിൻ്റെ അകത്ത് എടുത്തുവച്ച സ്റ്റോക്ക് ഇത്തിരി താഴോട്ട മുകളിലേക്ക് പോയതുകൊണ്ടൊന്നും നിങ്ങൾ കാര്യമായിട്ട് കുലുങ്ങേണ്ട ഒരു ആവശ്യമില്ല മറ്റൊരു കാര്യം സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ടൊരു മാർക്കിൻ്റെ അകത്ത് മാത്രം നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പിക്സ് എടുക്കാൻ നോക്കുക മാർക്കറ്റ് എപ്പോഴെങ്കിലും കുറച്ചൊരു അൺസ്റ്റേബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പിക്സ് പലപ്പോഴും എക്സിറ്റ് ചെയ്യാൻ നോക്കുക മറ്റൊന്നും കൊണ്ടല്ല സ്വിംഗ് ട്രേഡിംഗ് പിക്സ് എല്ലാം ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിരിക്കണം എന്ന കാര്യത്തിൻ്റെ തൊഴിൽ നിർബന്ധമില്ല അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇന്നീ കാണുന്ന ഈ ഒരു തകർച്ച ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൂടെ തുറന്നു പോയേക്കാം കാരണം പാനിക് ആയിട്ടുള്ള ഒരു കൂട്ടം റീറ്റെയിലേഴ്സ് ഇവിടെയുണ്ട് അതിൻ്റെ അർത്ഥം നമ്മളും കൂടി ആ കൂട്ടത്തിൽ കയറി സെല്ല് ചെയ്തിട്ട് ആ ഒരു ജാഥയിൽ ഭാഗഭാഗാക്കണം എന്നുള്ളതല്ല ഞാൻ ഇതിനു മുമ്പ് മാർക്കറ്റ് തകർന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാനിക് സെല്ലിങ് കൊണ്ട് സത്യം പറഞ്ഞാൽ ആർക്കും വലിയ പ്രയോജനമൊന്നുമില്ല അതൊരു അവലാൻസ് എഫക്റ്റ് ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഫണ്ടമെൻ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ല എന്ന് തോന്നുന്ന സ്റ്റോക്കുകൾ ഇന്ന് രാത്രി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നാളെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കഴിഞ്ഞ രണ്ട് വർഷത്തിൻ്റെ അകത്ത് നിങ്ങൾ ലഭിച്ച റിട്ടേൺസ് ആ റിട്ടേൺസ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കേണ്ടത് കൂടുതൽ റിസ്ക്കുകൾ എടുത്തിട്ട് ഉണ്ടാക്കിയ റിട്ടേൺസ് കളയാനല്ല നോക്കേണ്ടത് അപ്പോൾ ഇതോടെ ഈ ഒരു ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു തെറ്റും വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം